ഹായ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഡോക്ടർ സ്കിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹൈഡ്ര ഫേഷ്യലിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താണ് ഹൈഡ്ര ഫേഷ്യൽ, അതിന് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ആർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ടൈം ഡ്യൂറേഷൻ, അതിൻ്റെ കോസ്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരും യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കാണുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് ഹൈഡ്ര ഫേഷ്യലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ദിസ് ഇസ് ഡോക്ടർ അസ്മ ഷെറിൻ ഫ്രം സ്കിൻ കെയർ സെൻറ്റർ. ആദ്യം നമുക്ക് എന്താണ് ഹൈഡ്ര ഫേഷ്യൽ എന്ന് നോക്കാം. ഹൈഡ്ര ഫേഷ്യൽ എന്ന് വെച്ചാൽ ഒരു മെഡിക്കേറ്റഡ് ഫേഷ്യൽ ആണ്. അതിൻ്റെ നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫേഷ്യൽ ആണ് ഹൈഡ്ര ഫേഷ്യൽ. അതൊരു ടെയിലേർഡ് ഫേഷ്യൽ ആണ്. അതായത് ഓയിലി സ്കിന്നുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ വേറെ വേറെ സിറംസ് ആൻഡ് ന്യൂട്രിയൻസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ടെയിലേർഡ് ആയിട്ടുള്ള ഒരു ഫേഷ്യൽ ആണ് ഹൈഡ്ര ഫേഷ്യൽ. ഇനി ഈ ഹൈഡ്ര ഫേഷ്യൽ എങ്ങനെയാണ് ബാക്കിയുള്ള ബ്യൂട്ടി പാർലേഴ്സിലൊക്കെ ചെയ്യുന്ന ഫേഷ്യലായിട്ട് ഡിഫറൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ബ്യൂട്ടി പാർലേഴ്സിൽ അവർ യൂസ് ചെയ്യുന്നത് ഒരു ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണ് അതിൽ യൂസ് ചെയ്യുക. ആസ് എ ഡോക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ന്യൂട്രിയൻസ് ആൻഡ് സീറംസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഇനി ഇത് ആർക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, പിമ്പിൾസ്, ആക്നേസ്, ആക്നെ വന്നു പോയിട്ടുള്ള ഡാർക്ക് സ്പോട്സ്, പിഗ്മെൻറ്റേഷൻസ്, വ്രിങ്കിൾസുള്ള ആൾക്കാർ, പിന്നെ ഒരു 30+ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ആൻറ്റി ഏജിങ്, ഇങ്ങനെയൊക്കെ നമുക്ക് ഹൈഡ്ര ഫേഷ്യൽ യൂസ് ചെയ്യാം. പിന്നെ ഒരു 1 or 2 months നമുക്ക് മാരേജ് ഉണ്ട്, അപ്പോൾ ബ്രൈഡ്സിന് സ്കിന്നൊന്ന് പ്രിപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഹൈഡ്ര ഫേഷ്യൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോ കിട്ടും, സ്കിന്ന് നല്ലൊരു സോഫ്റ്റ്നെസ്സും ഒരു സ്മൂത്തിങ് എഫക്റ്റും ഒക്കെ സ്കിന്നിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഇത് നമുക്ക് എത്ര ഏജുള്ള ആൾക്കാർക്കാണ് യൂസ് ചെയ്യാന്ന് ചോദിച്ചാൽ, ഒരു 18 to 20 years ആയിട്ടുള്ള ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് നമുക്ക് ഹൈഡ്ര ഫേഷ്യൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു മെയിൽസിന് യൂസ് ചെയ്യാൻ പറ്റാത്ത ഫേഷ്യൽ അങ്ങനെയൊന്നുമില്ല, ഏത് ജെൻഡറിലുള്ള ആൾക്കാർക്കാണെങ്കിലും ഹൈഡ്ര ഫേഷ്യൽ യൂസ് ചെയ്യാൻ പറ്റും. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് എഫക്ട്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇതിൽ 0 side effects ആണ്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അതിന് സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഇല്ല. പിന്നെ മെയിനായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അതിൻ്റെ ടൈം ഡ്യൂറേഷൻ ആണ്. മെയിനായിട്ട് നമ്മൾ പറയുന്ന ടൈം ഡ്യൂറേഷൻ എന്ന് വെച്ചാൽ ഒരു 1 hour ടൈം ഡ്യൂറേഷൻ ആണ് പറയുക. 1 hour നമ്മൾ ഓരോ പ്രോബും യൂസ് ചെയ്തിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് സ്കിന്നിന് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ അതിനൊരു 1 hour എങ്ങനെ എടുക്കുന്നതാണ് ടൈം. പിന്നെ എല്ലാവരുടെ ഒരു ഡൗട്ടാണ് അതിൻ്റെ കോസ്റ്റ്. അപ്പോൾ ആർക്കാണെങ്കിലും നമ്മൾ ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് അറിയേണ്ടി വരും. അപ്പോൾ നമ്മളിത് കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അത് യൂസ് ചെയ്യുന്ന മെഷീൻസിനനുസരിച്ചിട്ടാണ്. ഒരു 25,000 to 3 to 4 lakh rupees മെഷീൻസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ 25,000 മെഷീൻ വെച്ച് ചെയ്യുന്നതും ഒരു 3 to 4 lakh rupees മെഷീൻ വെച്ച് ചെയ്യുന്നതും തമ്മിലുള്ള എഫിഷ്യൻസി അതിലും വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റേറ്റിലും അതിനുള്ള ഡിഫറൻസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ഹൈഡ്ര ഫേഷ്യൽ ഒരു പേഷ്യൻറ്റിൽ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലീനിങ് ആൻഡ് എക്സ്ഫോളിയേഷൻ ആണ്. ഡീപ്പായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ്, മേക്കപ്പ്, ഡെഡ് സെൽസിനെല്ലാം ഫസ്റ്റ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് സ്കിന്നിന് പ്രിപ്പറേഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. സാലിസിലിക് ആസിഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മേക്കപ്പ്, ഇമ്പ്യൂരിറ്റീസ് കാര്യങ്ങളെല്ലാം പോയിട്ട് സ്കിന്ന് നന്നായിട്ടൊന്ന് പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈഡ്ര ഫേഷ്യലിൻ്റെ സ്പ്രേ ആണത്. ഇതിലിപ്പോൾ നമ്മുടെ പിമ്പിൾസ് ഒന്നും വല്ലാണ്ട് ഇല്ലാത്ത കാരണം വൈറ്റമിൻ സിയുടെ ഒരു സീറം ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഓരോ ആൾക്കാർക്കും ഓരോ പോലെയാണ് നമ്മൾ യൂസ് ചെയ്യുക. പിമ്പിൾസ് കൂടുതലുള്ള ആൾക്കാർക്കാണെങ്കിൽ അതിനനുസരിച്ച് സീറംസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്പ്രേ സെലക്ട് ചെയ്യാം. നമുക്ക് സ്പ്രേ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് വൈറ്റമിൻ സി സീറോ ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ട് സ്കിന്നിൽ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഡെർമാബ്രേഷൻ ആൻഡ് എക്സ്ട്രാക്ഷൻ. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോബ് ഈ പ്രോബാണ്. ഇതിൽ നമുക്ക് സക്ഷൻ വഴി ഡീപ്പായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ ഹൈഡ്ര ഫേഷ്യൽ മെഷീനിൽ നമ്മളിത് ഏത് സീറാണോ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ടാണ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നോസിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഇതിൽ എക്സ്ട്രാക്റ്റഡ് ആയിട്ട് പോകും. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത് ഒരു ലൈറ്റായിട്ടൊരു പീലിംഗ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കേസിൽ നമുക്ക് പിമ്പിൾസ് ഒന്നും വല്ലാതെ ഇല്ലാത്ത കാരണം നമ്മളൊരു ഗ്ലൈക്കോലിക് ആസിഡ് ആൻഡ് ലാക്ടിക് ആസിഡ് പീലാണ് യൂസ് ചെയ്യുന്നത്.
ഇനി പിമ്പിൾസ് ഒക്കെ നന്നായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പീലാണ് സാലിസിലിക് ആസിഡ് ബേസ്ഡ് ആയിട്ടുള്ള വേറൊരു പീലാണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ആർ എഫ് പ്രോബ് വിത്ത് യു എസ് ജി ജെല്ലാണ്. അതായത് റേഡിയോ ഫ്രീക്വൻസി പ്രോബാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു യു എസ് ജി ജെൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ സ്കിന്നിലേക്ക് ഡീപ്പായിട്ട് റേഡിയോ ഫ്രീക്വൻസി ഇൻഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക. ഫേസിലെല്ലാം നന്നായിട്ട് ഈ യു എസ് ജി ജെൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ റേഡിയോ ഫ്രീക്വൻസിയുടെ പ്രോബ് വരുന്നത്. നമ്മളിത് മെയിനായിട്ട് ഈ പ്രോബ് യൂസ് ചെയ്യുന്നത് അണ്ടർ ഐസിലാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ചെറുതായിട്ടൊരു ഹീറ്റ് വരും, ചെറിയൊരു ഹീറ്റ് പ്രൊഡക്ഷൻ ഇതിൽ നടക്കും. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ അടുത്ത റേഡിയോ ഫ്രീക്വൻസി പ്രോബാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിതിൻ്റെ ഇൻറ്റൻസിറ്റി ഒരു 20 to 25 ആ റേഞ്ചിലാണ് വയ്ക്കുക. ചെറിയൊരു ഹീറ്റ്നെസ് തോന്നുന്നുണ്ടോ? സ്കിൻ ബ്രൈറ്റനിങ് ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഈ ജെൽ യൂസ് ചെയ്യുമ്പോൾ കൊളാജൻ പ്രൊഡക്ഷനൊക്കെ അത് ഇൻഡ്യൂസ് ചെയ്യും. സ്കിൻ ടൈറ്റനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ അത് ഹെൽപ്പ് യൂസ് ചെയ്യും. മെയിനായിട്ട് ഇത് സ്കിൻ റീജുവിനേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇതൊന്ന് വൈബ്രേറ്റ് ചെയ്തിട്ട് സ്കിന്നിലേക്ക് ഡീപ്പായിട്ട് ഇൻഫ്യൂസ് ചെയ്യണം ചെയ്യും. വൈബ്രേഷൻ ഇതൊരു 1 മന്ത് വരെ ഇതിന്റെ ഇഫക്റ്റ് ലാസ്റ്റ് ചെയ്യും. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇൻസ്റ്റന്റ് ഒരു ഗ്ലോ ഉണ്ടാവും. പിന്നെ മാക്സിമം ഇഫക്റ്റ് കിട്ടുന്നത് ഒരു 2 ഡേയ്സിലാണ്. നമ്മുടെ ബ്രൈറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1 മന്ത് ബിഫോർ ഇത് ചെയ്യാനായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് ഇതിന്റെ പുറമെ വേണമെങ്കിൽ നോർമൽ ബ്യൂട്ടി പാർലർ ഫേഷ്യലും ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. ഇത് എത്ര സിറ്റിംഗ് വേണ്ടി വരും? ആദ്യത്തെ ഫസ്റ്റ് ഒരു 4 മന്ത്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ മന്തിലും വന്ന് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞാൽ 2 മന്ത്സ് ഗ്യാപ്പിൽ ചെയ്താലും മതി. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു കൊളാജിൻ്റെ മാസ്ക് ഷീറ്റാണ്. അത് നമ്മളെ സ്കിൻ ടൈറ്റനിങ്ങിന് വേണ്ടിയിട്ടും അതൊരു സ്മൂത്തിങ് എഫക്റ്റ് കിട്ടാനും ഒരു ആൻറ്റി ഏജിങ് എഫക്റ്റൊക്കെ കൊളാജൻ ഷീറ്റ്സ് പ്രൊവൈഡ് ചെയ്യും. മാസ്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു കോൾഡ് ഹാൻഡ് വെച്ചിട്ട് ഈ കൊളാജനെ ഇൻഫ്യൂസ് ചെയ്യും. നെക്സ്റ്റ് ഇപ്പോൾ നമ്മളൊരു LED ലൈറ്റ് ചേമ്പറാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതൊരു 10 മിനിറ്റ്സ് ആണ് ടൈമർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ 3 ലൈറ്റ്സ് ആണ് ഉള്ളത്, റെഡ്, ബ്ലൂ ആൻഡ് ഗ്രീൻ. റെഡ് ലൈറ്റ് എന്ന് വെച്ചാൽ മെയിനായിട്ട് കൊളാജൻ ഫോർമേഷനാണ് ഹെൽപ്പ് ചെയ്യുക. ബ്ലൂ ലൈറ്റ് ആൻറ്റി ഏജിങ്ങിൻ്റെ എഫക്റ്റ് കാണിക്കും. ആൻഡ് ഗ്രീൻ ലൈറ്റ് ഒരു സ്മൂത്തനിങ് എഫക്റ്റ്, ഒരു സോഫ്റ്റ് എഫക്റ്റ് സ്കിന്നിൽ കൊണ്ടുവരും.
അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഹൈഡ്ര ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രൊസീജിയേഴ്സും അതിനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനും പറയുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് കൂടുതൽ എൻക്വയറീസ് അല്ലെങ്കിൽ ബുക്കിംഗ് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒരു നമ്പർ കൊടുക്കാം, അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വേറൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡായിട്ട് കാണാം. അതുവരെ ബൈ.